ഏതൊരു മനുഷ്യനും ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് അവൻ്റെ അമ്മയോടാണ്. ഒരുപാട് കഷ്ടപ്പാടും വേദനയും സഹിച്ചാണ് ഓരോ അമ്മമാരും കുഞ്ഞിന് ജന്മം നൽകുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുന്നത് ഏതൊരു അമ്മയുടെയും ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമാണ്. പണ്ട് കാലങ്ങളിലൊക്കെ അമ്മമാർ വീട്ടിൽ തന്നെയായിരുന്നു പ്രസവിച്ചിരുന്നത്. എന്നാൽ ഹോസ്പിറ്റൽസ് എല്ലാം വന്നതോടെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞിൻ്റെ ആരോഗ്യനില നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്തായാലും അന്നായാലും ഇന്നായാലും വേദനയ്ക്ക് മാത്രം ഒരു കുറവുമില്ല. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിചിത്രമായ ചില അമ്മമാരെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കാണുന്ന 90% ആളുകളും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതെന്താണ് ഗൈസ് അങ്ങനെ? ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമ്പർ 10, ജാക്ക് ക്രോഫോർഡ് ആൻഡ് ജാനൽ ലിയോപോൾഡ്. ഐഡന്റിക്കൽ ട്വിൻസായ ജാക്കും ജാനലും ഒരുമിച്ചായിരുന്നില്ല ഗർഭം ധരിച്ചത്. എന്നാൽ ഇരുവരും ഒരേ ദിവസം ഒരേ ഹോസ്പിറ്റലിൽ വെച്ചാണ് കുഞ്ഞിന് ജന്മം നൽകിയത്. ജാക്ക് തൻ്റെ രണ്ടാം കുഞ്ഞിനും ജാനൽ തൻ്റെ ആദ്യ കുഞ്ഞിനുമാണ് ജന്മം നൽകിയത്. വിട്രോ ഫെർട്ടിലൈസേഷൻ വഴിയാണ് ജാനലിന് കുഞ്ഞുണ്ടായത്. എന്തായാലും രണ്ടുപേരും ഒരേ ദിവസം ജനിക്കുകയും ഒരേ ദിവസം തൻ്റെ കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. എന്തായാലും തങ്ങളുടെ സ്റ്റോറി വളരെ രസകരമായിട്ടാണ് അവർ മറ്റുള്ളവരോട് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് കൃത്യമായി ഒരു ദിവസം തന്നെ പ്രസവിച്ചത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? രണ്ടുപേരെയും ഒരു ഡോക്ടറായിരുന്നു ചികിത്സിച്ചത്. അതുകൊണ്ട് തന്നെ ഇവർ ഡോക്ടറിനോട് ഇതിനെപ്പറ്റി ആവശ്യപ്പെടുകയായിരുന്നു. ഒരേ ദിവസം തന്നെയാണെങ്കിലും ഒരേ സമയത്തായിരുന്നില്ല ഡെലിവറി നടന്നത്. ഒരാൾ രാവിലെയും മറ്റേയാൾ ഉച്ചക്കുമാണ് പ്രസവിച്ചത്. നമ്പർ 9, ജേസി ഡെൽബർഗ്. ഒറ്റ പ്രസവത്തിൽ രണ്ട് കുട്ടികളൊക്കെ ജനിക്കുന്നത് സർവ്വസാധാരണമാണ്. മൂന്ന് കുട്ടികൾ ജനിക്കുന്നതും അത്ര അസാധാരണമല്ല. എന്നാൽ 56 വയസ്സിൽ മൂന്ന് കുട്ടികൾ ജനിക്കുന്നത് വളരെ അപൂർവമാണ്. എന്നാൽ ഇത് ഇവരുടെ മക്കളല്ല, പേരമക്കൾ എന്ന് വേണം പറയാൻ. തൻ്റെ മകളായ കിമ്മിന് വേണ്ടി ഗർഭം ധരിച്ച അമ്മയാണ് ജേസി ഡെൽബർഗ്. മകളായ കിമ്മിന് ഗർഭം ധരിക്കാൻ സാധിക്കുമായിരുന്നില്ല. എന്തായാലും മകൾക്ക് വേണ്ടി അവർ മൂന്ന് കുഞ്ഞിന് ജന്മം നൽകി. മൂന്ന് കുട്ടികളും 3 പൗണ്ട് വീതം തൂക്കമുണ്ട്. രണ്ട് കുട്ടികൾ ഉണ്ടായതിനു ശേഷമാണ് കിമ്മിന് പിന്നീട് ഗർഭം ധരിക്കാൻ സാധിക്കാഞ്ഞത്. ഹിസ്റ്റെറക്ടമി കാരണമാണ് അങ്ങനെ സംഭവിച്ചത്. എന്നാൽ അവർ കൂടുതൽ കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ അമ്മയുടെ ഗർഭാശയത്തിലേക്ക് ഫെർട്ടിലൈസ്ഡ് എഗ് ഇംപ്ലാന്റ് ചെയ്താണ് കുഞ്ഞുങ്ങൾ ഉണ്ടായത്. ആദ്യം ഒരു കുട്ടിയാണ് എന്നായിരുന്നു വിചാരിച്ചത്. എന്നാൽ പിന്നീട് സ്കാനിങ്ങിലൂടെ 3 കുട്ടികൾ ഉണ്ട് എന്ന് മനസ്സിലായി. പിന്നീട് എമർജൻസി സിസേറിയൻ വഴിയാണ് കുഞ്ഞുങ്ങളെ പുറത്തെടുത്തത്. നമ്പർ 8, ഡേറിയ സഡ്നിഷ്കോവ. ഡേറിയ സഡ്നിഷ്കോവ സ്കൂളിൽ പഠിക്കുന്ന 13 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിനിയാണ്. എന്നാൽ ഇവൾ ഗർഭം ധരിച്ചു എന്ന് പറയുന്നത് 10 വയസ്സുകാരനായ ഒരു ആൺകുട്ടിയിൽ നിന്നാണ്. ആദ്യം അവൾ കള്ളമാണ് പറയുന്നത് എന്ന് പലരും വിശ്വസിച്ചു. എന്നാൽ പിന്നീട് അത് ഒരു പീഡനമാണ് എന്ന് സ്ഥിരീകരിച്ചു. പോലീസിന്റെ കർശനമായ ചോദ്യം ചെയ്യലിൽ 15 വയസ്സുകാരനായ ഒരു ആൺകുട്ടിയാണ് ഇതിന് പിന്നിലുള്ളത് എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഡാറിയ സഡ്നിഷ്കോവയുടെ കഥ ഇത്രയധികം വൈറലാവാൻ കാരണം ആദ്യം അവൾ പറഞ്ഞിരുന്നത് തൻ്റെ ഗർഭത്തിൻ്റെ ഉത്തരവാദി 10 വയസ്സുകാരനായ ലാലിവൻ എന്ന കുട്ടിയാണ് എന്ന കാരണമായിരുന്നു. ഈയൊരു സംഭവം റഷ്യയിൽ പല ഷോകളിലും വന്നിട്ടുണ്ട്. ആദ്യം വീട്ടുകാർ വിചാരിച്ചത് ഫുഡ് പോയ്സൺ എന്നായിരുന്നു. എന്നാൽ പിന്നീട് പ്രശ്നം ഗർഭമാണെന്ന് തെളിഞ്ഞു. നിറവയറുമായി നിൽക്കുന്ന ഫോട്ടോസ് ദർഗ തന്നെയാണ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തതും പിന്നീട് വൈറലായി മാറിയതും. നമ്പർ 7, മിറാക്കിൾ മം. ആംകിങ് എന്ന സെയിൻമെൻ്റ് കാര്യക്ക് വീട്ടിൽ വെറുതെ ഇരിക്കാൻ സമയം കാണില്ല. കാരണം ഒറ്റ പ്രസവത്തിൽ 5 കുട്ടികൾക്കാണ് ഇവർ ജന്മം നൽകിയിരിക്കുന്നത്. ഈ കുട്ടികൾ ജനിക്കുന്നതിന് മുമ്പ് ഇരട്ട കുട്ടികൾ വേറെയും ജനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക സൗകര്യം തന്നെ ഇവർ വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് വഴിയാണ് ഇവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. 5 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. ഇത്രയും കുഞ്ഞുങ്ങളെ വെച്ച് യാത്ര ചെയ്യുന്നതാണ് അവർക്ക് ഏറ്റവും കഷ്ടപ്പാടുള്ള കാര്യം. കുട്ടികൾ വികൃതി കാണിക്കുന്നത് മാത്രമല്ല, കാറിൽ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. 2018 ജനുവരിയിലാണ് ഇവർ കുഞ്ഞിന് ജന്മം നൽകുന്നത്. എല്ലാ കുട്ടികൾക്കും 2.5 പൗണ്ടിന് മീതെ ഭാരമുണ്ട്. നമ്പർ 6, ആരി ആൻഡ് കൈറ്റ്ലിൻ. കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ആരിയും കൈറ്റ്ലിനും പരസ്പരം അറിയാമായിരുന്നു. എന്നാൽ രണ്ടുപേരും ഒരു വ്യത്യാസമുണ്ട്. ആരി 20 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. എന്നാൽ അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ആണായി മാറണം എന്നായിരുന്നു. അതിനുവേണ്ടി അവൾ പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിയറോൺ എടുത്തു. മാത്രമല്ല സർജറിയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവളുടെ ഒപ്പം പഠിച്ച കൈറ്റ്ലിൻ അവളെ പ്രപ്പോസ് ചെയ്യുന്നത്. അങ്ങനെ ഇരുവരും വിവാഹം ചെയ്തു. ഗർഭം ധരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അവരെ കൊണ്ടത് സാധിക്കുമായിരുന്നില്ല.
അങ്ങനെ അവർ ഒരു സ്പേം ഡോണറെ തിരഞ്ഞെടുത്തു. അങ്ങനെ ആരി പ്രഗ്നന്റ് ആയി മാറി. എന്തായാലും ജനിച്ച കുട്ടി ആണാണോ പെണ്ണാണോ എന്നത് ഇതുവരെയും അവർ പുറത്തുവിട്ടിട്ടില്ല. മാത്രമല്ല ഭാവിയിൽ ഒരുപാട് കുട്ടികൾക്ക് വേണ്ടി ഇവർ പ്ലാൻ ചെയ്യുന്നുമുണ്ടത്രേ. നമ്പർ 5, സൂപ്പർ മം. ലൈറ്ററി ബാക്ക് എന്ന സ്ത്രീക്ക് 16 കുട്ടികളാണുള്ളത്. എങ്ങനെയാണ് ഇവരെയെല്ലാം സ്കൂളിലേക്ക് അയക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. 6 ആൺകുട്ടികളും 10 പെൺകുട്ടികളുമാണ് ഇവർക്കുള്ളത്. 21 വയസ്സിലാണ് ഇവർ ആദ്യമായി കുഞ്ഞിന് ജന്മം നൽകുന്നത്. എന്തായാലും കുട്ടികൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യവും ചാരിറ്റി പ്രവർത്തകയായ ഇവർ തന്നെയാണ് ചെയ്യുന്നത്. മാത്രമല്ല പഠനത്തിനൊപ്പം വ്യത്യസ്തമായ ആക്ടിവിറ്റീസും ഇവർ കുട്ടികൾക്ക് നൽകുന്നുണ്ട്. ഇത്രയും കുട്ടികളെ ഒരുമിച്ച് പരിപാലിക്കുന്നത് കൊണ്ട് ഇവരെ സൂപ്പർ മം എന്നാണ് വിളിക്കുന്നത്. കുട്ടികളെ എങ്ങനെ വളർത്താം എന്നതിനെക്കുറിച്ച് ഒരു പുസ്തകവും ഇവർ എഴുതിയിട്ടുണ്ട്. എന്തായാലും ഒരാഴ്ചയിൽ $650 ആണ് ഭക്ഷണത്തിന് വേണ്ടി മാത്രം ഇവർക്ക് ചിലവ് വരുന്നത്. നമ്പർ 4, ജോലിൻഡിയാസ് ആൻഡ് മെലാനി പാർലേഴ്സ്. ഇവരെ കണ്ടാൽ അമ്മയും മകളുമാണെന്ന് ആരും പറയില്ല, അനിയത്തിയും ചേച്ചിയുമാണെന്നേ പറയൂ. എന്നാൽ ഇരുവരും തമ്മിലുള്ള പ്രായ വ്യത്യാസം 23 വയസ്സാണ്. കാലിഫോർണിയക്കാരിയാണ് ടീച്ചറായ ജോലിൻഡിയാസ്. എന്നാൽ അവരെ കണ്ടാൽ നമുക്കൊരിക്കലും പ്രായം തോന്നില്ല. ആരോഗ്യപരമായ ജീവിതം നയിക്കുന്നത് കൊണ്ടാണത്രേ അവർക്ക് പ്രായം തോന്നാത്തത്. എന്തായാലും പലരും ഇവർ സഹോദരിമാരാണ് എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. തൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യമൊക്കെ അവൾ തൻ്റെ മകൾക്കും പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അമ്മക്ക് 45 വയസ്സും മകൾക്ക് 19 വയസ്സുമാണ് പ്രായം. നമ്പർ 3, നിക്കോള ഗിന്നസ്. ജനിക്കുമ്പോൾ തന്നെ 2 ഗർഭപാത്രം ഉണ്ടായിരുന്ന സ്ത്രീയാണ് നിക്കോള. അതിനാൽ ഒരിക്കലും ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയുമെന്നവർ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. 6 തവണ ഗർഭിണിയായപ്പോഴും അബോർഷനായി പോയി. എന്നാൽ പിന്നീട് ഡോക്ടേഴ്സാണ് കാര്യം കണ്ടുപിടിച്ചത്. എന്നാൽ പിന്നീട് അവർ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കണ്ടു. ആ ഡോക്ടറാണ് അവരുടെ ജീവിതം മാറ്റിമറിച്ചത്. അയാളുടെ ട്രീറ്റ്മെന്റ് വഴി നിക്കോളാക്കും ഭർത്താവായ അന്റോണിയോക്കും ഒരു കുഞ്ഞ് പിറന്നു. എന്തായാലും ജനിച്ച കുഞ്ഞ് ആരോഗ്യവാനാണ്. ഡബിൾ യൂട്രസ് എന്ന റയർ ഡിസോർഡറാണ് നിക്കോളാക്ക് ബാധിച്ചിരുന്നത്. നമ്പർ 2, ജീൻ ആൻഡ് പോൾ ബ്രേക്സ്. 38 കുട്ടികളുടെ മാതാപിതാക്കളാണ് ജീൻ ആൻഡ് പോൾ ബ്രേക്സ്. ഇതിൽ 6 കുട്ടികളെ ഇവർ പ്രസവിച്ചതാണ്. ബാക്കി 32 കുട്ടികളെയും ദത്തെടുത്തതാണ്. എന്തായാലും വീട് ഒരു സ്കൂൾ പോലെയാണ് കുട്ടികൾ കാണുന്നത്. ഇവർക്ക് വേണ്ടി പ്രത്യേക ക്ലാസ് റൂമും കളിക്കാനുള്ള സൗകര്യവും വീട്ടിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഗാനയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും യുക്രൈനിൽ നിന്നുമാണ് കുട്ടികളെ ദത്തെടുത്തിരിക്കുന്നത്. ഇതുകൂടാതെ റഷ്യയിൽ നിന്നും ബൾഗേരിയയിൽ നിന്നും കുട്ടികളെ ദത്തെടുത്തിട്ടുണ്ട്. എന്തായാലും കുട്ടികളുടെ ഫ്യൂച്ചർ മാത്രമാണ് ഞങ്ങളിപ്പോൾ നോക്കുന്നത് എന്നാണ് ജീനിന്റെയും പോൾ ബ്രിഗത്തിന്റെയും അഭിപ്രായം. നമ്പർ 1, ഈജിപ്ഷ്യൻ അമേസിംഗ് മം. മക്കൾക്കായി ജീവിതം മാറ്റിവെച്ച ഒട്ടേറെ അമ്മമാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. പെട്ടെന്നൊരു ദിവസം ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോൾ പതറിപ്പോകാതെ പിടിച്ചു നിൽക്കുകയും മക്കൾക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്ത അമ്മമാർക്കിടയിൽ തികച്ചും വ്യത്യസ്തയാണ് ഈജിപ്തിലെ സിസ അബുദാവു എന്ന വിധവയായ അമ്മ. 43 വർഷത്തോളം അവർ ഒരു പുരുഷനായി ജീവിതം നയിച്ചു. അതിനാൽ മക്കളെയും പേരക്കുട്ടികളെയും വളർത്താൻ ആവശ്യമായ പണം സമ്പാദിക്കാൻ അവരെ കൊണ്ട് സാധിച്ചു. ഇപ്പോൾ 70 വയസ്സുള്ള സിസ അബുദാവു ആദ്യ കുഞ്ഞിന് 6 മാസം ഗർഭിണിയായിരിക്കുമ്പോഴാണ് ഭർത്താവ് മരിക്കുന്നത്. ഈജിപ്തിലെ ലെക്സോർ നഗരത്തിലെ വളരെ യാദസ്ഥികമായ സമൂഹത്തിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. 21 വയസ്സുള്ള വിധവയായ അമ്മയെന്ന നിലയിൽ സിസക്ക് മറ്റൊരു മാർഗവും മുന്നിലുണ്ടായിരുന്നില്ല. മാത്രമല്ല മറ്റൊരു വിവാഹത്തിനും അവർ തയ്യാറായിരുന്നില്ല. ഒടുവിൽ തലമുണ്ടനം ചെയ്ത് പുരുഷനെ പോലെ വസ്ത്രം ധരിക്കാനും തൊഴിൽ അന്വേഷിക്കാനും സിസ തീരുമാനിച്ചു. ആദ്യം ഒരു ഇഷ്ടികക്കളത്തിലാണ് ജോലി ലഭിച്ചത്. വർഷങ്ങളോളം ആ ഇഷ്ടികക്കളമായിരുന്നു അവരുടെ തൊഴിലിടവും വരുമാനവും. പ്രായമായപ്പോൾ ഷൂ പോളിഷ് ചെയ്യുന്ന ജോലിയിലേക്ക് മാറി. 2015 സ്ത്രീയാണ് എന്ന കാര്യം അവർ ലോകത്തിനോട് വെളിപ്പെടുത്തുന്നത്. ഇവരെ പറ്റി ഒരുപാട് കാര്യം ഇനിയും എനിക്ക് പറയാനുണ്ട്. പക്ഷേ ഈയൊരു വീഡിയോ അത്യാവശ്യം ലെങ്തി ആയതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് ഞാൻ നിർത്തുന്നു. ഇവരെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക. ഇവരെ പറ്റി മാത്രം ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വിചിത്രമായ ഏതാനും ചില അമ്മമാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. സോ ഈ വീഡിയോ ഉറപ്പായും നിങ്ങളുടെ അമ്മയെ കാണിക്കുക. സോ നിങ്ങൾക്ക് ഈ ഒരു ചാനലും ഈ ഒരു വീഡിയോയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.